സ്വപ്ന സുരേഷിൻ്റെ സ്വർണ്ണക്കടത്ത് കേസിൽ കഴിഞ്ഞ ദിവസം മുതൽ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുകയാണ്. ആദ്യ ദിവസം 11 മണിക്കൂർ ചോദ്യം ചെയ്തു, രണ്ടാമത്തെ ദിവസം ഇന്നലെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. 13 മണിക്കൂർ രണ്ടാമത്തെ ദിവസം ചോദ്യം ചെയ്തു. ഈ കേസിനകത്ത് സി എമ്മിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഉള്ള റോള് നമ്മൾ ശിവശങ്കറിൻ്റെ റോളൊക്കെ കണ്ടു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ്റെ റോളിനെ പറ്റിയാണ് ഇപ്പം ഇ ഡി ചോദ്യം ചെയ്തു വരുന്നത്. അദ്ദേഹം അമിതമായ സ്വത്തുണ്ടാക്കിയിട്ടുണ്ട്. 12 വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ ബിനാമിയായിട്ട് പണം ഇറക്കിയിട്ടുണ്ട്. ഊരാളുങ്ക സൊസൈറ്റിയിൽ അദ്ദേഹത്തിന് ഒരു ജെ സി ബി ഉണ്ട്, 85 ലക്ഷം രൂപയുടെ, മണിക്കൂറിന് 2500 രൂപ വെച്ചിട്ടാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലാണ്. കുറച്ച് കൂടുതൽ ഇതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും വരുമാനം മണിക്കൂറിന് 2500 രൂപ വെച്ചിട്ട് ഒരെണ്ണത്തിന് കിട്ടുന്നുണ്ട്. ബിനാമിയായിട്ട് എത്ര ജെ സി ബി അല്ലെങ്കിൽ എത്ര യന്ത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാ വരുമാനം വരും. ആ വരുമാനത്തിനൊന്നും കണക്കൊന്നും വെളിയിൽ കാണിച്ചിട്ടില്ല. ഇദ്ദേഹം ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ നമുക്കറിയില്ല. എന്തായാലും ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അനുസരിച്ച് ചിലപ്പോൾ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. മറ്റു വരുമാനത്തിന് ഇൻകം ടാക്സ് കൊടുത്തതെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും സി എം രവീന്ദ്രനെ 2 ദിവസം ചോദ്യം കഴിഞ്ഞ് കഴിയാം. ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് 1-2 ദിവസം കൂടെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ശിവശങ്കറിനുമായിട്ടുള്ള ബന്ധം, സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധം, സരിത്തുമായിട്ടുള്ള ബന്ധം, സന്ദീപ് നായരുമായിട്ടുള്ള ബന്ധം, ഏകദേശം 10-16 പേര് സ്വർണ്ണക്കടത്ത് കേസിലായിട്ട് നേരിട്ട് ശിവശങ്കറിൻ്റെ ബന്ധമുണ്ട്. അതേ ബന്ധം സി എം രവീന്ദ്രനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പം ഡിക്ലെയർ ചെയ്ത ചില പ്രോപ്പർട്ടികളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം സ്വയം ഡിക്ലെയർ ചെയ്ത ഡോക്യുമെൻസും അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത വസ്തുക്കളുടെ ഡോക്യുമെൻറ്റും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഇ ഡിയെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇ ഡി ഇന്നലെ മുതൽ അടുത്ത അവർ കണ്ടെത്തിയ ബിനാമി ട്രാൻസാക്ഷൻ മുഖേന സമ്പാദിച്ച സ്വത്തുക്കൾ, അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, അതേപ്പറ്റി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഏതായാലും രവീന്ദ്രനെ വിഷമവൃത്തത്തിലാവും എന്ന് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് കൂടുതലും ഇ ഡിയുടെയും കസ്റ്റമറിൻ്റെ ചോദ്യം വരാൻ പോകുന്നത് ഈ സി എം രവീന്ദ്രന് സ്വപ്ന സുരേഷുമായിട്ട് ബന്ധം എത്ര നാളുകൊണ്ട്, അതിനകത്ത് ശിവശങ്കരൻ മുഖേനയാണോ ഈ ബന്ധങ്ങൾ, അതോ അതിനു മുമ്പ് ബന്ധമുണ്ടോ, അധികാരത്തിൻ്റെ ഇടനാഴിയിൽ കൂടി സെക്രട്ടേറിയറ്റ് കൂടെ കറങ്ങിയിട്ടുണ്ടോ, സി സി ടി വി ദൃശ്യത്തിനകത്ത് സെക്രട്ടേറിയറ്റിൽ ആ ദൃശ്യത്തിനകത്ത് ഏതൊക്കെ സെക്ഷനിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്വപ്ന സുരേഷ് പോയി, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം സി എം രവീന്ദ്രൻ്റെ അടുത്ത് സ്വപ്ന സുരേഷ് എത്തി, ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കേസിനകത്ത് 2-3 ദിവസത്തിനകം സി എം രവീന്ദ്രനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നത്. ഇതിനുശേഷം നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാരുടെ ലെവലിലേക്കുള്ള ചോദ്യം ചെയ്തതിലേക്ക് ഏകദേശമൊക്കെ തൽക്കാലത്തേന് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നത്. ഈ വി സി വി ജോസിനെ, അത് ലൈഫ് മിഷൻ്റെ സിഇഒ, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തിട്ട് ഒന്ന് വിട്ടു. അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ശിവശങ്കരൻ പറഞ്ഞതെല്ലാം ചെയ്തു എന്നാണ്. അദ്ദേഹം സ്വയം ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രതിസ്ഥാനത്തല്ലാതെ ചിലപ്പോൾ സാക്ഷിസ്ഥാനത്ത് വരാനും സാധ്യതയുണ്ട്. പക്ഷേ അതുപോലെ രവീന്ദ്രനെ അതുപോലെ കണക്കാക്കാൻ പറ്റില്ല. രവീന്ദ്രനെ അമിതമായ സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈഫ് മിഷൻ്റെ വടക്കാഞ്ചേരിയിലെ ആ കെട്ടിടത്തിൻ്റെ കമ്മീഷൻ 1,08,00,000 രൂപ സ്വപ്ന സുരേഷിന് സന്തോഷ് ഈപ്പം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 64,00,000 രൂപ ശിവശങ്കറിന് പോയെന്നാണ് പറയണത്. ഏതായാലും ശിവശങ്കറിനെ സ്വപ്ന സുരേഷിന് നല്ല ഭയമുണ്ടായിരുന്നു. തുടക്കത്തിൽ ശിവശങ്കറിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു അവരുടെ മൊഴികൾ. പക്ഷേ അവരും സരിത്തും മാപ്പുസാക്ഷിയാകുകയാണ്. മാപ്പുസാക്ഷിയായുള്ള അവരുടെ മൊഴി കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ മൊഴിയുടെ ഡീറ്റെയിൽസ് സീക്രട്ട് കവറിലിട്ട് ഇ ഡി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം 164 സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കണ്ടൻസ് നേരത്തെ തന്നെ ഇ ഡിക്ക് അറിയാം. എന്തായാലും രാഷ്ട്രീയക്കാരിലേക്കുള്ള അന്വേഷണം നീങ്ങിയെന്ന് ഞാൻ കരുതുന്നു. ഇതിനകത്ത് വലിയൊരു സാങ്കേതികമായ നിയമപരമായ പ്രശ്നമുണ്ട്.
അന്വേഷണം മന്ത്രിമാരിലേക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്കും നീങ്ങണമെങ്കിൽ അവരെ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇടിക്ക് അതുപോലെ കസ്റ്റംസിനും എൻഐഎക്കും ഒക്കെ ഉണ്ട് പക്ഷേ ഒരു അറസ്റ്റിലേക്ക് ഒരു മന്ത്രിയെ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഭരണഘടനാപരമായ പൊസിഷനിൽ ഇരിക്കുന്നവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചില സാങ്കേതിക പ്രശ്നം നിയമപരമായ പ്രശ്നം ഗവർണറുടെ അനുവാദം വേണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പൊസിഷനിലാണ് ഇപ്പം മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരെ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിനകത്ത് ജനറൽ ക്ലോസ് ആക്ട് എന്ന് പറഞ്ഞ 1897 ഒരു ആക്ട് ഉണ്ട് അത് ഭരണഘടനയുടെ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാരെ എന്നിവരെ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ലെങ്കിലും അറസ്റ്റിലേക്ക് നീങ്ങണമെങ്കിൽ ഗവർണറുടെയും പ്രസിഡൻ്റിൻ്റെയും ഒക്കെ അനുവാദത്തോടെ മാത്രമേ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ പൊസിഷനിൽ നിന്ന് അവരെ നീക്കം ചെയ്യണം എങ്കിൽ മാത്രമേ ഒരു അറസ്റ്റിലേക്ക് മന്ത്രിമാർ അതുപോലെ തന്നെ സ്പീക്കർ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗവർണറുടെ അനുവാദം വേണം അപ്പോൾ അത് ഭരണഘടനാപരമായ ചില ബാധ്യതകൾ ഉണ്ട് അവർക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ അവരിലേക്ക് അന്വേഷണം നീളുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ പല സന്ദർഭത്തിലും പല ചാനലിലും പല പോർട്ടലിലും ഒക്കെ പറഞ്ഞിരുന്നു അടുത്ത മാർച്ച് ഏപ്രിൽ കാലഘട്ടത്തിൽ മാത്രമേ ഇതിൻ്റെ NIAയും അതുപോലെ ED കസ്റ്റംസും ഒക്കെ മന്ത്രിമാരിലേക്ക് ഒരു അന്വേഷണം നീളുകയുള്ളൂ എന്ന് ഞാൻ കരുതി അതിൻ്റെ കാരണം ജനറൽ ക്ലോസ് ആക്ട് ആണ് 1897 ആക്ട് തന്നെ അതനുസരിച്ച് ഈ പൊസിഷനിലിരിക്കുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ചില ഫോർമാലിറ്റികളുണ്ട് അതുകൊണ്ടാണ് അടുത്ത ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പം പുതിയ ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത തീരും ഈ ഗവൺമെൻറ് ഭരണത്തിൽ പിന്നെ ഇരിക്കുന്നത് മറ്റ് പുതിയ ഭരണസാരത്തെ ഏൽക്കുന്നവർ വരുന്നിടം വരെ ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ വേണ്ടി മാത്രം അവരിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റേജിലൂടെ കഴിഞ്ഞെങ്കിൽ മാത്രം ഒരറസ്റ്റുണ്ടെങ്കിൽ മന്ത്രിയായാലും ശരി മുഖ്യമന്ത്രി ആയാലും ശരി അതിന് ഗവർണറുടെയോ അതുപോലെ ഇന്ത്യൻ പ്രസിഡൻ്റ് അനുവാദം വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴേ ഈ കേസിൻ്റെ അന്വേഷണം ഏതെങ്കിലും ലെവലിൽ ചെന്നെത്തുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ ചോദ്യം ചെയ്ത് വിടാൻ മാത്രമേ പറ്റുകയുള്ളൂ ഏകദേശം സ്വപ്ന സുരേഷിനും സ്വപ്ന സുരേഷിൻ്റെ കൂടെ അല്ലെങ്കിൽ സരിത്തിൻ്റെ കൂടെ നിത്യം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശിവശങ്കർ അതേ ഒപ്പം തന്നെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിരിക്കുന്ന CM രവീന്ദ്രൻ ഇവരെ രണ്ടുപേരുടെയും റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ അതുകൊണ്ടാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കുറച്ച് സ്ലോനെസ് വന്ന പോലെ ജനങ്ങൾക്കൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ആരും അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്നൊക്കെ പലരും ചോദിക്കുന്നതിൻ്റെ കാരണം നിയമപരമായ പല കാര്യങ്ങളും പല കുരുക്കുകളും ഇതിനകത്തുണ്ട് അതൊക്കെ നിവർന്ന് കിട്ടാനായിട്ട് ഒരു 2-4 മാസം കൂടെ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ NIAക്കും കസ്റ്റംസിനും അതുപോലെ തന്നെ ED ഒരു മന്ത്രിയെ അല്ലെ ഒരു മുൻ മന്ത്രിയെ ഒരു മുൻ MLAയോ ഒരു മുൻ സ്പീക്കറെയോ ഒരു മുൻ മുഖ്യമന്ത്രിയോ അറസ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ധാരാളം വിവരങ്ങൾ അന്വേഷിക്കാനുണ്ട് എല്ലാ സെൻട്രൽ ഏജൻസിക്കും ധാരാളം വിവരങ്ങൾ അന്വേഷിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് അതിൻ്റെ പരിസമാപ്തിയിൽ മാത്രമേ രാഷ്ട്രീയപരമായ ഒരു അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഇനിയും സമയമുണ്ട് 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ട് പൊളിറ്റിക്കലായിട്ടൊരു തീരുമാനം കൂടെ ഉണ്ടാകണമെന്ന് എങ്കിൽ മാത്രമേ ഒരു പരിസമാപ്തിയിലോട്ട് എത്തുള്ളൂ അപ്പോൾ അതിനപ്പുറം ഈ എല്ലാ ഏജൻസിക്കും 4 ഏജൻസിക്ക് CBI ED അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കസ്റ്റംസ് 4 ഏജൻസികൾക്കും അവരുടെ അന്വേഷണം ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകണമെന്നും അത് അതിൻ്റെ അന്വേഷണം പൂർത്തീകരണത്തിന് സമയം ധാരാളമുണ്ട് അതിനുശേഷം മാത്രമേ രാഷ്ട്രീയപരമായ രീതിയിലുള്ളൊരു അറസ്റ്റ് ആവശ്യമെങ്കിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുള്ളൂ അതുകൊണ്ടാണ് വ്യത്യസ്തമായ രീതിയിൽ ഞാൻ പറയുന്നത് ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ പൊളിറ്റിക്കലായിട്ട് ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് കുറച്ച് ഡിലേ കഴിഞ്ഞിട്ട് ഉണ്ടാവുകയുള്ളൂ ഏതായാലും മാർച്ച് ഏപ്രിൽ മാത്രമേ ഈ അന്വേഷണത്തിൻ്റെ പരിസമാപ്തി എത്തുള്ളൂ എന്ന് ഞാൻ കരുതുന്നുള്ളൂ